السلام عليكم. കഴിഞ്ഞ ഹദീസ് പഠന ഖുർആൻ പഠന സീരീസിൽ സൂറത്തുൽ ബഖറ 87 88 ആയത്തുകളാണ് പഠിച്ചത്. അടുത്ത 87-ാമത്തെ ആയത്ത് أعوذ بالله السميع العليم من الشيطان الرجيم. رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى بن مريم البينات وأيدناه بروح القدس. وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. سارة മൂസാക്ക് നാം വേദം നൽകി അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി ദൈവദൂതന്മാരെ അയച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ വ്യക്തമായ അടയാളങ്ങളുമായി മറിയമിന്റെ പുത്രൻ ഈസയെ അയച്ചു. പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. ഇതെന്തൊരു സ്വഭാവമാണ് നിങ്ങളുടേത്! നിങ്ങളുടെ സഹജകൾക്ക് യോജിക്കാത്ത സന്ദേശങ്ങളുമായി പ്രവാചകൻ വന്നപ്പോഴൊക്കെ നിങ്ങൾ ധിക്കരിച്ചു. قالوا قلوبنا ولف بل لعنهم الله بكفرهم فقليلا ما يؤمنون. وقالوا قلوبنا ولف بل لعنهم الله بكفرهم فقليلا ما يؤمنون. അവർ പറയുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പുള്ള പുറം ചിരട്ടയ്ക്കുള്ളിൽ ഭദ്രമാകുന്നു. അല്ല, സത്യനിഷേധത്തിന്റെ ഫലമായി അവരിൽ ദൈവശാപം പതിച്ചിരിക്കുകയാണ്. അങ്ങനെ അല്പം മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. അടുത്ത بسم الله الرحمن الرحيم. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. ولما جاءهم അവർക്ക് വന്നെത്തിയപ്പോൾ ജാനറലി വന്നു വന്നെത്തിയപ്പോൾ എന്ത് അവർക്ക് ജൂതന്മാർക്ക് വന്നെത്തിയപ്പോൾ ഹുംനറലി അൽ യഹൂദ് കിതാബൻ എന്ത് ഗ്രന്ഥം എന്താണ് ഇവിടെ ഏത് ഗ്രന്ഥാണ് ഖുർആൻ അവർക്ക് വന്നെത്തിയപ്പോൾ തൗറാത്താണ് ജൂതന്മാർക്കുള്ള ഗ്രന്ഥം പക്ഷെ ഇവിടെ പരാമർശിക്കുന്നത് ഏതാണ് പിന്നീട് അവരുടെ കിതാബായ തൗറാത്തിൽ തന്നെ പരാമർശം ഉണ്ടായിരുന്നു ഖുർആന്റെ വരവിനെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി വരുന്നത് സംബന്ധിച്ചുള്ള ആഗമനത്തെ കുറിച്ച് ഖുർആനുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ച് പരാമർശം പ്രവചനം ഉണ്ടായിരുന്നു അപ്പോ ആ കിതാബ് വന്നെത്തിയപ്പോൾ മിൻ അന്ദില്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് എന്താന്ന് പറഞ്ഞാൽ അടുത്ത് മുസദ്ദിഖുൽ ലിമാ മഅഹും സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സത്യം കദീബ് കളവ്
മുസദ്ദിഖുൻ സദ്ദഖ സത്യമാക്കി തസ്ദീഖുൻ തസ്ദീഖുർ റസൂൽ തസ്ദീഖുൻ എന്താണ് മുസദ്ദിഖുൻ ലിമാ മഅഹും അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ട് വകാനു അവരായിരുന്നു എന്ത് മിൻ ഖബ്ലു മുന്നേ ആയിരുന്നു ഖബ്ലു മുൻപ് മുൻപ് അവരെങ്ങനെ ആയിരുന്നു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ദൈവനിഷേധികളായ കാഫിരീങ്ങളുടെ മേൽ വിജയം വരിക്കുന്നതിന് വേണ്ടി ഒരു പ്രവാചകന് വേണ്ടി ഒരു അന്തിമ വേദഗ്രന്ഥത്തിന് വേണ്ടിയിട്ട് അവർ ദുആ ചെയ്തുകൊണ്ടിരുന്നു അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരുന്ന കൂട്ടരായിരുന്നു അവർ. അതായത് അവരുടെ ഗ്രന്ഥമായ തൗറാത്തിൽ പരാമർശിക്കപ്പെട്ട പ്രവചിക്കപ്പെട്ട പ്രവാചകന്റെ വരവ് ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും അതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇരുന്ന ആളുകളായിരുന്നു അവർ. പക്ഷേ അത് വന്നെത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? അത് അവർക്ക് വന്നെത്തിയപ്പോൾ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകൻ അന്തിമ വേദമായ വിശുദ്ധ ഖുർആനുമായി രംഗത്ത് വന്നപ്പോൾ അവർക്ക് എത്തിയപ്പോൾ മാ അറഫു അവർ അറിഞ്ഞിരുന്ന കാര്യത്തെ അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു പ്രവാചകൻ ഒരു നബി വരുമെന്ന്. പക്ഷെ അവരെന്ത് ചെയ്തു? കഫറൂബി അതിലെന്ത് ചെയ്തു? അവിശ്വസിച്ചു. കഫറൂബി അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, അപ്പോ അള്ളാഹുവിന്റെ മേൽ ലഅനത്ത് എന്ന് പറഞ്ഞാല് അർത്ഥം ശാപം, ദൈവശാപം ഉണ്ടായിരിക്കട്ടെ അവരുടെ പേരില്, ഈ ജൂതന്മാരുടെ പേര് വരും. അപ്പൊ അവർക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ട് എന്നർത്ഥം. കാരണം എന്താണ്? അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നബി നബിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ നിഷേധിക്കുകയാണ് ഉണ്ടായത്. അടുത്ത ആയത്തിൽ بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله. بئس بئس نعمة نرلي ما الذين قلت بأنه ما دحين ده يعني نعمة نعمة حبا ده نكبر ده بئس ساعة نكبر نالي موشة ما عندنا يترى تيت يعني يترى موشة ما بئس ما اشتروا به أنفسهم أبر يدن نمين دي أبر دعات ما أكلا بيتوه أدو എത്ര മോശമാണ്. താൽക്കാലികമായിട്ടുള്ള ദുരഭിമാനം അല്ലെങ്കിൽ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? നബിയാണെന്ന് അറിഞ്ഞിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചു. അപ്പൊ അവരുടെ സ്വന്തം നഫ്സുകളെ തന്നെ എന്ത് ചെയ്യാണ് ഉണ്ടായത്? വിൽക്കുകയാണ് ഉണ്ടായത്. എന്തിന്? ചെറിയ ട്രിവിയൽ നിസ്സാരമായ കാര്യത്തിന് വേണ്ടി, നിസ്സാരമായ ദുരഭിമാനത്തിന് വേണ്ടി, ഈ ലോകത്തെ ഈ ദുനിയാവിലെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പിന്നെ അങ്ങനെ ചെയ്യുക. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ, അന്ത്യപ്രവാചകൻ വന്നപ്പോ അറബികളിൽ നിന്നാണ് വന്നത്, അപ്പം ഇസ്രായേലരിൽ നിന്നല്ല വന്നത്. അതാണ് അവർക്കുണ്ടായ പ്രശ്നം. അതുകൊണ്ട് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നതാണ്. അവർ നിഷേധിക്കുന്നത് എന്തുമാത്രം ചീത്തയായ കാര്യമാണ്. അള്ളാഹു ഇറക്കിയതിനെ, അള്ളാഹു അവതരിപ്പിച്ചതിനെ, ബഗ്യൻ അയുനസ്സില അല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാഉ മിൻ ഇബാദി, അല്ലാഹു ഉദ്ദേശിച്ച അവന്റെ ഇഷ്ടദാസന്മാർക്ക് എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ ഫളൽ, അല്ലാഹുവിന്റെ ഔദാര്യത്താൽ ഇതിറക്കിയത്, അതിൽ ഗ്രഡ്ജ്, അതിൽ ഒരു അസൂയ കൊണ്ടിട്ട് ആണ് അവർ ഇത് ചെയ്തത്. അങ്ങനെ അവർ സ്വന്തത്തെ തന്നെ കുറഞ്ഞ വിലക്ക് വിൽക്കുകയാണ്ടായത് എന്ന് പറഞ്ഞാൽ, സ്വന്തത്തെ തന്നെ ആത്മാക്കളെ, സ്വന്തം ആത്മാക്കളെ വിറ്റു എന്ന് പറഞ്ഞാൽ സ്വന്തം തന്നെ അവർ നാശത്തിലേക്ക് പോലെ. അപ്പോ എന്ത് സംഭവിച്ചു? അള്ളാഹുവിന്റെ കോപം അവരുടെ മേൽ പതിച്ചു. കോപത്തിന് മേൽ കോപത്തിന് അവർ അർഹരായിരിക്കും. കോപം, ദേഷ്യം. എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവർ പിന്നെ എന്ത് ചെയ്തു? അവിശ്വസിച്ചു. ഇതിനു മുമ്പ് ജൂതന്മാർ
ഈസാ നബിയിലും അവശ്വസിച്ചിരുന്നു. ഈസാ നബിയിലും കാര്യത്തിലും അള്ളാഹുവിൽ കോപമുണ്ട്. പിന്നെ പിന്നീട് അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവശ്വസിച്ചു. ഈസാ അലൈഹിസ്സലാം ജാരസന്തതിയാണ് എന്നായിരുന്നു എന്നാണ് അവരുടെ വാദം. ശരി, അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയുന്നത് കോപത്തിൽ മേൽ കോപത്തിന് അവർ അർഹരായിരിക്കുന്നു അള്ളാഹുവിന്റെ. നിഷേധികൾക്കുണ്ട് ആണ്. ശരിയാണ്, ഉറക്കെ പറയും. ഇത് പറഞ്ഞത് ശിക്ഷ എന്നാണ്, നിന്ദ്യമായ ശിക്ഷയുണ്ട്. മുഹീൻ എന്നാൽ നിന്ദ്യമായ ശിക്ഷ ഉണ്ട്. നമ്മള് വിശദീകരണം ولما جاءهم كتاب من عند الله مصدق لما معه مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. تفسير ابن كثير البراءه يقول تعالى ولما جاءهم يعني اليهود جاءهم اوركو انتيهو ولما جاءهم اوركو انتيهو എന്ന് പറഞ്ഞ ഹും എന്ന ളമീർ ആരെ സംബന്ധിച്ചതാണ്? ആരെ സംബന്ധിച്ചാണ്? ജൂദർ, യഹൂദർ. കിതാബും മിൻ ഇൻദില്ലാഹ് എന്ന് പറഞ്ഞാൽ വഹു അൽ ഖുർആൻ അല്ലദീ അൻസ ഉൻസില അല്ലദീ അൻസല അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കിയ ഖുർആനെ സംബന്ധിച്ച് ആണ് എന്ത് കിതാബും മിൻ ഇൻദില്ലാഹ് എന്ന് പറഞ്ഞത്. മുസദ്ദിഖൻ ലിമാ മഅഹും എന്ന് പറഞ്ഞല്ലോ, അതോ യഅനി തൗറാത്തിലുള്ള കാര്യത്തെ, അതിലുള്ള എസൻസ് ചുരുക്കം, അതിലുള്ള അതിന്റെ ഗിസ്റ്റ് ഓഫ് മെസ്സേജ്, അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഫൈനൽ അന്തിമ വേദമായ ഖുർആൻ അവതരിച്ചത് അതിനു മുമ്പുള്ള ഇഞ്ചീലും തൗറാത്തിലെ കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് തസ്ദീഖ് ചെയ്തുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ هذا الرسول بهذا الكتاب يستنصر محمد صلى الله عليه وسلم ഈ റസൂൽ ഈ കിതാബുമായി അതായത് ഖുർആനുമായി വന്ന സമയത്ത് അതിനു മുമ്പ് അവരെന്തായിരുന്നു يستنصرون بمجيئه على اعدائهم من المشركين اذا قاتلهم يقولون انه سيبعث نبي في اخر الزمان نقتلكم معه قتل عاد ايران. എന്താണ് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിനു മുമ്പ് അവരെന്താണ് ചെയ്തിരുന്നത്? അവർ മുശ്രിക്കുകളോട് പറയുമായിരുന്നു, ബഹുദൈവ വിശ്വാസികളോട് പറയും. അസുരൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ബഹുദൈവ വിശ്വാസികളാണ് അല്ലേ, അവർ മുവാഹിദുകളായിട്ടാണ് എണ്ണപ്പെടുന്നത്. പക്ഷെ അപ്പോ അറബികള് ഖുറൈശികള് ഒക്കെ മുശ്രിക്കുകളായിരുന്നു കുറേ പേര്. അവർ ബിംബാരാധന നടത്തിയിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെയുള്ള അറബ് മുശ്രിക്കുകളോട് അവർ ബഹുദൈവ വിശ്വാസികളോട് അവർ പറയുമായിരുന്നത് ഞങ്ങളുടെ വേദത്തിൽ ഒരു നബി വരുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, ആ നബി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യും, നിങ്ങളെ ജയിച്ചടക്കും അതിജയിക്കും ആ നബിയുടെ സഹായത്തോടു കൂടി എന്ന് പറയാറുണ്ടായിരുന്നു. ഏതുപോലെ ആദിനെ ഇറമിനൊക്കെ തകർത്ത പോലെ നിങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെ അതിജയിച്ച് ആ നബിയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ നിങ്ങളെ അതിജയിക്കും എന്ന് പറയാറുണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ച് അവരുടെ വേദത്തിൽ പരാമർശം. മാത്രമല്ല ഈ നബി എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് അവര് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആളുകളായിരുന്നു അവർ. അതാണ് എന്ത് വക്കാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ. ശരി, ഇനി കമാ ഖാല മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൻ ആസിം. ഇത് കഴിഞ്ഞിട്ട് ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به قالوا أبر بريارن كنا قد علوناهم قهرا ذخرا في الجاهلية ونحن أهل شرك وهم أهل كتاب هم يقولون إن نبيا سيبعث الآن نتبعه قد أضل زمانه فنقتلكم معه قتل عاد وإيرم فلما بعث الله رسوله من قريش واتبعناه كفروا به يقول تعالى فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين.
ഇവിടെ എന്താണ് പറയുന്നത്? അവര് പറയാറുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഒരു നബി വരും, അല്ലെങ്കിൽ അന്തിമകാലത്ത് ഒരു നബി വരും, അവസാനമായിട്ട് ഒരു നബി വരും. ആ നബി വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഷിർക്കിന്റെ അഹങ്കാരൊക്കെ തകർക്കും, അവരെയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് ഞങ്ങൾ അതിജയിക്കും എന്ന് പറഞ്ഞ് പറയാറുണ്ട്. പക്ഷെ എന്താണ്, ഖുറൈശികളിൽ നിന്ന് ഈ നബി വന്നപ്പം അവർക്ക് പിടിച്ചില്ല. അവർ പ്രദേശത്ത് ഇസ്രായേൽ വംശത്തിൽ നിന്ന് വരുന്നു. وقال الله حاتا ابن عباس في قوله وكانوا من قبل يستفتحون على الذين كفروا وقال يستنصرون يقولون نحن نعين محمدا عليهم وليسوا كذلك بل يكذبون. محمد نبي صلى الله عليه وسلم قريش അവർ അതനുസരിച്ച് പ്രവർത്തിക്കുക ചെയ്തില്ല, പ്രവർത്തിച്ചില്ല. ഇനി وقال محمد بن اسحاق اخبرني محمد بن ابي محمد اخبرني اكرم ان او سعيد بن زبير عن ابن عباس ان يهودا كانوا يستفتحون على الاوس والخزرج برسول الله صلى الله عليه وسلم قبل مبعثه فلما بعثه الله من العرب كفروا به وجحدوا ما كانوا يقولون فيه. فاവിടെ എന്താണ് സംഭവിച്ചത്? ഔസ് ഹസ്രജ് കാര്യം പിന്നെ ഗോത്രങ്ങളെ വിളിച്ചത് അല്ലേ? എന്താണ്, മദീനയിൽ ഉണ്ടായിരുന്ന രണ്ട് അറബ് ഗോത്രങ്ങളായിരുന്നു ഇത്, ഔസും ഹസ്രജ്. അതിൽ ബനു കൈനുക്കാവ്, ബനു നദീർ, ബനു കുറൈല എന്നീ ജൗത് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു മദീനയിൽ അല്ലേ? അപ്പോ ഇവര് ഒരു ഭാഗം ആരുടെ കൂടെയായിരുന്നു? ഹസ്രജിന്റെ കൂടെയായിരുന്നു. മറ്റു രണ്ട് ഗോത്രങ്ങൾ ആരുടെ കൂടെയായിരുന്നു? ഔസിന്റെ കൂടെയും ആയിരുന്നു. അപ്പൊ ഔസ് ഹസ്രജ് ഗോത്രക്കാരെ തകർക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന, അതായത് യഹൂദി ഗോത്രങ്ങൾ പറഞ്ഞിരുന്നു, അവ ഈ അല്ലാ ഈ നബിയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ പിന്നെ അവർക്ക് മേൽ അതിജയിക്കും എന്ന് അവർ പറയാറുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് ഫഖാല ലഹും മുആദ് ഇബ്നു ജബൽ വ ബിഷ്ർ ഇബ്നു ബറാ ഇബ്നു മഅ്റൂർ വ ദാവൂദ് ഇബ്നു സലമ യാ മഅശറ യഹൂദ് ഇത്തഖുല്ലാഹ വ അസ്ലിമു. അപ്പോ സഹാബാക്കൾപ്പെട്ട ബിഷ്ർ ഇബ്നു ബറാ ഇബ്നു മഅ്റൂർ, ദാവൂദ് ഇബ്നു സലമ, മുആദ് ഇബ്നു ജബൽ എന്നിവരൊക്കെ ഈ യഹൂദികളോട് പറഞ്ഞു എന്ത്? യാ മാഷർ യഹൂദ്, അല്ലയോ യഹൂദികളെ, യഹൂദികളെ ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കൂ. കാരണം എന്താ? വാസ്ലിമു, നിങ്ങൾ മുസ്ലിം ആകും, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കൂ. ഫഖദ് കുന്തും തസ്തഫ്തിഹൂന അലൈനാ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഞങ്ങളെ അതിജയിക്കും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട്, ഈ വരാൻ പോകുന്ന നബിയെ കൊണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ? നിങ്ങൾ ഞങ്ങളോട് അങ്ങനെ വീമ്പളക്കി ഇരുന്ന ആൾക്കാരല്ലേ? എന്നിട്ട് പന്തേ ഒരാഹനു അഹുൽ ഷിർക്കൻ, അന്ന് ഞങ്ങൾ ഷിർക്കിന്റെ ആൾക്കാരായിരുന്നു, ഞങ്ങൾ അന്ന് ബഹുദൈവ വിശ്വാസികളായിരുന്നു, നബിയുടെ സഹാബാക്കൾ, പിന്നെ നബി ഒന്ന് നുബുവത്ത് കിട്ടി അതിനുശേഷമല്ലേ ഇസ്ലാം മതത്തിലേക്ക് വരുന്നത്, ഏകദൈവ വിശ്വാസത്തിലേക്ക് വരുന്നത്. അതിന്റെ മുമ്പ് സഹാബാക്കൾ പലരും എന്തായിരുന്നു? ഷിർക്കിലായിരുന്നല്ലോ അല്ലേ? അപ്പോ വഖദ് കുന്തും തസ്തഫ്തിഹൂന അലൈ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹനു അഹുൽ ഷിർക്കൻ വതഖ്ബിറൂന നബി അന്നഹു മബ്ഊഥ് വതസിഫൂനഹു ബിസ്ഫാതിഹി. അപ്പോ ഈ നബിയുടെ വിശേഷണങ്ങൾ ഒക്കെ നിങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഇങ്ങനെ നബിയാണ് വരാൻ പോകുന്നത്, ഇങ്ങനെ ഒരു നബിയെ അയക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരെന്താ മറുപടി പറഞ്ഞത്? ഫഖാല സല്ലാമു ബിനു മിഷ്കും അഹു ബനു നദീർ, ബനു നദീർ പെട്ട ഒരു ജൂതൻ പറഞ്ഞത് സല്ലാമു ബിനു മിഷ്ക് എന്താ പറഞ്ഞത്? മാ ജാഅനാ ബിശൈഇൻ നഅ്രിഫു, ഞങ്ങൾക്ക് അറിയുന്ന കാര്യമൊന്നും അയാൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുക ചെയ്തത്. അതായത് ഞങ്ങൾ പറഞ്ഞ നബി അല്ല ഈ വന്നത്, മനസ്സിലായില്ലേ? ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ നബി അല്ല ഈ വന്നത്. എന്ത്? വമാ ഹുവ ബില്ലദീ കുന്നാ നദ്കുറു ലക്കും, ഞങ്ങൾ നിങ്ങളോട് പറയാറുണ്ടായിരുന്ന ആ നബിയുടെ ഒരു നബിയുടെ ആഗമനം പറയാറുണ്ടായിരുന്നല്ലോ, ആ നബി അല്ല ഈ നബി, ഇയാൾ നബി ഒന്നല്ല എന്ന് അവർ പറഞ്ഞു. ഫഅൻസലല്ലാഹു ഫീ ദാലിക മിൻ ഖൗലിഹിം, അപ്പൊ അതിലാണ് അല്ലാഹു ഈ ആയത്ത് ഇറക്കിയതാണ് തഫ്സീർ. അലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, അതായത് തൗറാത്തിലുള്ള കാര്യങ്ങൾ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള കിതാബുമായി അവർ പിന്നെ നബി വന്നപ്പോ, അള്ളാഹുവിനുള്ള കിതാബ് വന്നപ്പോ, ഖുർആൻ വന്നപ്പോ അവരെന്ത് ചെയ്തു? അലമ്മാ ജാഅഹും മഅറഫു കഫറു, അവരെന്ത് ചെയ്തു? നിഷേധിക്കാണ്ടായി. ഇനി وقال العوفي عن ابن عباس وكانوا من قبل يستفتحون على الذين كفروا يقول يستنصرون بخروج محمد صلى الله عليه وسلم على مشرك العرب يعني بذلك اهل الكتاب فلما بعث محمد ورآه من غيرهم كفروا به فحسدوه. അവിടെ എന്താണ് പറയുന്നത്?
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം ഖുറൂജ് എൻട്രി പ്രവേശനം അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഈ വരാൻ പോകുന്ന നബി പെട്ടെന്ന് വന്നെങ്കിൽ എന്ന് അവർ പ്രാർത്ഥിച്ച് ഇസ്തൻസറാണ് അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മുശ്രിക്കുകളായ അറബികൾ അതിജയിക്കാമെന്ന് അവർ ഉദ്ദേശിച്ചിരുന്നു അഹ്ലി കിതാബുകാർ. അങ്ങനെ പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നല്ല മിൻ ഗൈരിഹിം അടോ ഫറഔഹു മിൻ ഗൈരിഹിം അവരിൽ നിന്നല്ല വന്നത് എന്ന് കണ്ടപ്പോ അവർ എന്ത് ചെയ്തു ഫഹസദു ഫഹസദു അവർക്ക് അസൂയായി. ആരോട്? നബിയോട്. ഖുറൈശികളിൽ നിന്ന് അറബികളിൽ നിന്ന് വന്നപ്പോ അവർക്ക് അസൂയായി. ഖാല അബുൽ ആരിയ കാനത്തിൽ യഹൂദു തസ്തൻസുർ ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുശ്രിക്കിൽ അറബി യഖൂലൂന അല്ലാഹുമ്മ ബഅസ് ഹാദൻ നബിയ അല്ലദി നജിദുഹു മക്തൂബൻ ഉന്ദന ഹത്താ നുഅദ്ദിബൽ മുശ്രികീന വനഖ്തുലഹും. പാ ഈ യഹൂദികൾ എങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബഅസ് ഹാദൻ നബിയ അല്ലദി നജിദുഹു മക്തൂബൻ ഉന്ദന ഞങ്ങളുടെ കിതാബിൽ എഴുതപ്പെട്ട ഈ നബി ഏ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചതാ അല്ലാഹുവേ എന്ന് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വറഔ അന്നഹു മിൻ ഗൈരിഹിം അവരിൽ നിന്നല്ല ഈ നബി വന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ കഫറു ബി അവരെന്ത് ചെയ്തു നിഷേധിച്ചു. ഇതൊക്കെ ഓരോരുത്തർ ഓരോ മഹാന്മാർ തഫ്സീർ പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അതിന്റെ ഒക്കെ ആകത്തുക ഒന്ന് തന്നെയാണ് ഹസദൻ ലിൽ അറബ് അറബികളോടുള്ള അസൂയ കാരണം. വഹും യഅലമൂൻ അന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അല്ലാഹു റസൂലാണ് വന്നത് എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു, അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. മനസ്സിലായില്ലേ? فقال الله تعالى قال الله تعالى ورد فلما جاءهم ما عرفوا كفروا بي ما عرفوا അവർക്ക് അറിഞ്ഞത് വന്നെത്തിയപ്പോൾ കഫറു ബി അല്ലാഹു അവർ അതിൽ എന്ത് ചെയ്തു നിഷേധികളായി മാറി. ഫലഅനത്തുല്ലാഹി അൽകാഫിരി അപ്പോൾ കാഫിരുകളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ. فقال قتادة وكانوا من قبل يستفتحون على الذين كفروا قال وكانوا يقولون انه سياتي نبي نسيم ഒരു നബി ശേഷം വരും എന്നവർ പറയാറുണ്ടായിരുന്നു. فلما جاءهم ما عرفوا كفروا به وقال مجاهد فلما جاءهم ما عرفوا كفروا به فلعنت الله على الكافرين قالهم اليهود. അപ്പോൾ ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? യഹൂദികളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അടുത്ത ആയത്ത് بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. بئس ما اشتروا به أنفسهم داني بئس ما اشتروا به أنفسهم بئس ما اشتروا ചീത്ത അല്ലേ? എന്ത് മോശമാണ് അവർ വിറ്റത്, അവരുടെ നഫ്സുകളെ അവർ വിറ്റത് എത്ര മോശമാണ്. എന്തിന് അയ്യഖ്ഫുറു ബിമാ അൻസലല്ലാഹ് അല്ലാഹു ഇറക്കിയതിനെ നിഷേധിക്കുന്നതിനായിട്ട്. കാരണം അവർ ഈ ഹസദ് ഭൗതികമായിട്ടുള്ള ഈ ഹസദ് കാരണം ഈ അസൂയ കാരണം മാത്രമാണ് ഈ നബിയെ അംഗീകരിക്കാതിരുന്നത്. അറബികളിൽ നിന്ന് വന്നത് ഞങ്ങൾ അംഗീകരിച്ചാൽ അതൊരു മോശമല്ലേ? അന്ത്യപ്രവാചകൻ അറബികളിൽ നിന്ന് വരാറുണ്ട്. ഞങ്ങളുടെ ഇടയിൽ നിന്ന് എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയി. അപ്പം അറബികളുടെ ഇടയിൽ നിന്ന് അധികം പ്രവാചകന്മാർ വന്നിട്ടില്ല. അപ്പോ അതിൽ അവർക്ക് അസൂയ, ആ അസൂയ കാരണം മാത്രമാണ് അവരെന്ത് ചെയ്തത് ഈ കാര്യത്തിൽ വിശ്വസിക്കാതിരുന്നത്. ബഗയൻ അയ്യുനസ്സിൽ അല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാ മിൻ ഇബാദി അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹുവിന്റെ ഔദാര്യം ഇറങ്ങുന്നത് അതിൽ അസൂയ കൊണ്ടിട്ട് അതിലൊരു വിമിഷ്ടം അതിലൊരു ബുദ്ധിമുട്ട് അവർക്ക് അത് കാരണം മാത്രമാണ് അവർ ചെയ്തത്. ഫബാ ഉബി ഗളബിൻ അലാ ഗളബ് അപ്പൊ കോപത്തിന് മേൽ കോപത്തിന് അവർ അർഹരായി തീർന്നു. വലിൽ കാഫിരീന കാഫിരീങ്ങൾക്കുണ്ട് അദാബും മുഹീൻ ഉന്നമായ ശിക്ഷയുണ്ട്. ഖാല മുജാഹിദ് മുജാഹിദ് എന്നവർ പറഞ്ഞിരിക്കുന്നു ബിസമസ്തറു ബിഹി അംഫുസഹും യഹൂദ് ഷറൌ അൽ ഹഖ് ബിൽ ബാത്തിൽ അവർ സത്യത്തെ വിറ്റു. എന്ത് ബാത്തിൽ കൊണ്ട് അസത്യം കൊണ്ട് സത്യത്തെ വിറ്റവരാണ്, സത്യത്തിന് വേണ്ടി സത്യത്തെ ബലിയഴിച്ചവർ സത്യത്തെ ഒഴിവാക്കിയവർ സത്യത്തെ വിറ്റവർ ആണവർ. വഖത്ത് മാനി മാ ജാഅ ബിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആനെ സന്ദേശത്തെ അവർ എന്ത് ചെയ്തു
കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, എന്നാലും കൺസീൽ ചെയ്തു, ഹൈഡ് ചെയ്തു, അവർ ഒളിപ്പിച്ചു വെച്ചു. ഉള്ള കാര്യം അറിഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്തു? മറച്ചു വെച്ചു. നേരെ മറിച്ച് മുഷ്രിക്കുകളായിട്ടുള്ള അറബികൾക്ക് അറിയില്ല, അവർക്ക് മുമ്പ് വേദങ്ങളില്ല, അവർക്ക് എന്തില്ല, മുമ്പ് വേദം കിട്ടിയവരല്ല അവർ. മനസ്സിലായില്ലേ? പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു പലർക്കും. فقال السدي بئس ما اشتروا به انفسهم ورال يقول باعوا به انفسهم باعرنتو അവർ അതുകൊണ്ട് അവരുടെ നഫ്സുകളെ വിറ്റു. يقول بئس ما اعتالوا لانفسهم فرضوا به وعدلوا اليه من الكفر فادر സമാനമായി അവർ കുഫ്റാണ് അതിനോട് യോജിപ്പിച്ചത്. സത്യത്തെ മാറ്റി നിർത്തിയിട്ട്, സത്യത്തെ ഒഴിവാക്കിയിട്ട്, വിറ്റിട്ട്, നഷ്ടപ്പെടുത്തി നടത്തം. ശരി. بما انزل مما انزل الله على محمد صلى الله عليه وسلم عن تصديقه ومماثلته ونصرته وانما حملهم على ذلك البغي والحسد والكراهيه فبرقم بالدشم ഒരു ഇത് അംഗീകരിക്കാനുള്ള ഒരു വൈമുഖ്യം കാര്യം അവർക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? أن ينزل الله من فضله على من يشاء من عباده ولا حسد أعظم من هذا. ഇതില് അധികം വലിയൊരു അസൂയ ഇല്ലായിരുന്നു. വലിയ അസൂയ ആയിരുന്നു അവർക്ക് ആരോട്? അറബികളോട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യ അറബികളിൽ വന്നല്ലോ എന്നുള്ള അസൂയ ആയിരുന്നു അവർക്ക്. قال ابن اسحاق عن محمد عن كريم عن سعيد عن ابن عباس بئس ما اشتروا به انفسهم ان يكفروا بما انزل الله بغيا ان ينزل الله من فضله على من يشاء من عباده اي ان الله جعلهم من غيرهم. കാരണം എന്താണ്? അള്ളാഹു അവരിൽ നിന്നല്ലാതെ ഈ പ്രവാചകനാക്കി. അപ്പൊ അള്ളാഹു പറയുന്നത് ان ينزل الله من فضله على من يشاء من عباده. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹുവിന്റെ ഔദാര്യം നൽകി അനുഗ്രഹിക്കും അല്ലേ? അങ്ങനെ അവതരിക്കും. അള്ളാഹു വേദത്തെ അവതരിപ്പിച്ചു അല്ലേ? فباعوا بغضب على غضب. كوبتين ميل كوبتين أرهرائي نمرنا نداني أرتم. قال ابن عباس في الغضب على الغضب غضب ميل غضب فغضب عليهم فيما كانوا ضيعوا من التوراة وهي معهم. نداني توراة اللي لدور نشتا بڑتي هذا قال لهم الله نديدو ديش تلاي أبرون ماي أبرون كوبتين ماي كارنا نداني توراة اللي سندش تلاي مرحشو كلي അവരുടെ വേദത്തിലുള്ള കാര്യം തന്നെയല്ലേ ഈ ഖുർആൻ വരും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരും, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ വരാനുണ്ട്, അതിന്റെ സിഫത്തുകളൊക്കെ പറഞ്ഞിട്ടില്ലേ ആ പ്രവാചകന്റെ, അതാണ് പറഞ്ഞത്. അള്ളാഹു അവരിലേക്ക് അയച്ച ഈ പ്രവാചകനിലും അവർ നിഷേധിച്ചു അല്ലേ? അപ്പൊ രണ്ട് കാരണത്താൽ ഉളവായി. ഒന്ന്, അവരുടെ തൗറാത്തിൽ ഉള്ള കാര്യത്തെ തന്നെ അവർ അംഗീകരിക്കുന്നില്ല. കാരണം തൗറാത്തിലുണ്ടല്ലോ ഈ നബിയുടെ ആഗമനത്തെ കുറിച്ച്. പിന്നെ നബിയെ അവർ അംഗീകരിച്ചില്ല. അപ്പൊ അതാണ് ഓലബൻ അലാ ഓലബ് എന്ന് പറയുന്നത് ഇബ്നു അബ്ബാസ് അള്ളാഹുവിന്റെ ഒരു അഭിപ്രായം പറഞ്ഞത്. കുൽത്തു, ഇനി ഞാൻ പറയുന്നു പറഞ്ഞാൽ ആരാ ഇത്? ആരുടെ തഫ്സീറാണ് പറയുന്നത്? തഫ്സീർ ഇബ്നു കസീർ. അപ്പൊ ഇബ്നു കസീർ, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഇസ്തൗഹബു വസ്തഹഖു വസ്തഖറു ബി ഓലബൻ അലാ ഓലബ്. അവർ ഈ കോപത്തിന് മേൽ കോപത്തിന് അവർ അർഹരായി തീർന്നു എന്നുള്ളതാണ് ബാഹു എന്ന് പറയുന്ന അർത്ഥം. ഖാല അബു ആലിയ വലിബല്ലാഹു, അബു ആലിയ എന്നവർ പറഞ്ഞിരിക്കുന്നു അബുൽ ആലിയ വലിബല്ലാഹു അലൈഹിം ബിക്കുഫ്രിഹിം ബിൽ ഇൻജീലി വഈസ. ഇൻജീലും ഈസാ അലൈഹിസ്സലാമിലും അലൈഹിസ്സലാമിലും അവർ നിഷേധിച്ചത് കാരണം അള്ളാഹു അവരുടെ മേൽ കോപിച്ചു. അതാണ് വലബിൻ ആല വലബ്, ഒരു വലബ്. അതാണ് രണ്ട് വളവ് പറഞ്ഞത്, കോപത്തിന് മേൽ കോപം. അപ്പൊ ഒരു വളവ് എന്താണ്? ഇഞ്ചിയിലും ഈസാ അലൈഹി ഇസ്ലാം, ഈസാ അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന ഇഞ്ചി, അള്ളാഹുലിംഗിൽ നിന്ന് കൊണ്ടുവന്ന ഇഞ്ചി എന്ന വേദഗ്രന്ഥം. ഇഞ്ചിയിൽ ഇപ്പൊ നിലവിൽ ഒറിജിനൽ ഇഞ്ചിയിൽ ഇല്ല അല്ലെ? നാല് കിതാബുകളുണ്ട്, ഏതൊക്കെയാണ്? സബൂർ, ദാവൂദ് അല്ലെ? ഇഞ്ചി ഈസാ അലൈഹി ഇസ്ലാം, അതിന് മുമ്പായിട്ട് തൗറാത്ത് അല്ലെ? തൗറാത്ത് മൂസാ അലൈഹി ഇസ്ലാം. തൗറാത്താണ് യഹൂദരുടെ വേദഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നത്, മൂസാ അലൈഹി ഇസ്ലാമിന്റെ ജനത. ഇനി ثم غضب الله عليهم بكفرهم بمحمد صلى الله عليه وسلم وبالقران. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലും അവർ നിഷേധിച്ചു, അവർ അതിനെ നിഷേധിച്ചു. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ രണ്ടാമത്തെ കോപത്തിന് കാരണം. അപ്പൊ ഈ ഒലബൻ അലാ ഒലബ് എന്ന് പറഞ്ഞത്
ഗളബിന അല ഗളബ് എന്ന് പറഞ്ഞത് ഇതാണ് രണ്ട് ഗുണം പല വിശദീകരണങ്ങളാണ് മനസ്സിലായില്ലേ قال السدي سدي أما الغضب الأول والنعمة غضب فهو حين غضب عليهم في العجل فشكوتنا هذا يصير من فند ها ها هذا كاريت وري غضب من وراء برا بدك بيش تيجي أنا كسر سير ها فأما الثاني فغضب عليهم حين كفروا بمحمد صلى الله عليه وسلم بنين نعمة غضب محمد صلى الله عليه وسلم نشدي شو هذا وعن ابن عباس مثله ابن عباس لأنهم إذبال لنا الريبورتر وقوله تعالى وللكافرين عذاب مهين كافرين لك دائما الشيطي لك نني بهو دي وارا لك نني ما يشتش يندون برنا ولما كان كفرهم سببه البعي والحسد ومن شغارك التكبر كوبروا بالإحارة والصغار في الدنيا والآخرة كما دعنا أمرك نني ما يشتش يندون برنا أمرك إحارة دعنا إحارة دعنا لي നിന്ദ്യത സഗാർ എന്ന് പറഞ്ഞാല് ചെറുതാക്കൽ കൊച്ചാക്കൽ ദുന്യാവിൽ ആഹ്റ ദുന്യാവിലും ആഹ്റത്തിലും അവർക്ക് നിന്ദ്യത അവരെ വളരെ താഴ്ന്ന അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടുന്നതാണ് എന്നാണ് അള്ളാഹു തആല പറഞ്ഞവരെ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീം എന്താണ് എന്റെ അടിമകളിൽ നിന്ന് ഡമ്പ് അഹങ്കരിക്കുന്നവർ കിബർ നടിക്കുന്നവർ അവർ ഞങ്ങളാണ് വലിയ ആളുകൾ അപ്പൊ ആ ഒരു ചിന്ത കൊണ്ടാണല്ലോ അറബികളിൽ നിന്ന് വന്നപ്പോൾ അംഗീകരിക്കാതെ നിന്ന് അല്ലെങ്കിൽ ആരിൽ നിന്ന് വന്നാലും ഏത് കൂട്ടരിൽ നിന്ന് ഏത് വിഭാഗത്തിൽ നിന്ന് വന്നാലും ആ പ്രവാചകന്റെ വസ്വത്ത നബിയുടെ വസ്വ ഈ വേദത്തിൽ അവരുടെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ അംഗീകരിക്കുകയാണ് വേണ്ടിയിരുന്നത് അതിന് പകരം അവർക്ക് ആ ഒരു അഹങ്കാരം ഞങ്ങളാണ് വലിയ ആൾക്കാർ എന്നുള്ള തോന്നലുണ്ടല്ലേ അവർ അറബികളിൽ നിന്ന് വന്നപ്പോൾ അംഗീകരിക്കാതിരുന്നത് മനസ്സിലായില്ലേ മനസ്സിലാകുന്നുണ്ടോ അപ്പോ അത് അങ്ങനെ അഹങ്കാരം നടിക്കുന്നവർക്ക് അള്ളാഹു ഇഹാലത്ത് ആണ് സയദ്ഖുലൂന ജഹന്നമ അവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അള്ളാഹു മിന്നാ നഊദു ബിക മിന അദാബി ജഹന്നം ജഹന്നത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ അതിരിച്ചിക്കട്ടെ ആമീൻ ദാഖിരീൻ ഐ സാഗിരീന ഹഖീരീന ദലീലീന റാവിമീന എന്താണ് സാഗരി നിന്ദ്യരായി നികൃഷ്ടരായി ഹക്കീരീൻ ഒക്കെ വളരെ താഴ്ന്ന അവസ്ഥയിൽ ദില്ലത്ത് അതൊക്കെ എന്താണ് നിന്ദ്യത താഴ്ന്ന അവസ്ഥ എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വഖദ് ഖാല ഇമാം അഹ്മദ് ഹദ്ദസന യഹ്യ ഹദ്ദസന ഇബ്നു അജ്ലാൻ അൻ അംറു ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു ഹദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് എന്ത് ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുഹ്ഷറു അൽമുതകബ്ബിറൂന യൗമൽ ഖിയാമത്തി അംസാല ദർ ഫി സുവരിൻ നാസ് യഉലൂഹും കുല്ല ഷൈഇൻ മിന സ്വാർ ഹത്താ യദ്ഖുലു സിജ്നൻ ഫി ജഹന്നമ യുഖാൽ ലഹു ബുലസ് തഉലൂഹും നാർ അൻയാർ യുസ്ഖൗന മിൻ ത്വീറത്തിൽ ഖബാൽ വസാറത് അഹ്ലുൻ നാർ അതിന്റെ ആശയം പറയാം എന്താണ് ഡമ്പ് അഹങ്കാരം നടിക്കുന്ന ആളുകൾ അവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടും എന്ത് അള്ളാഹു ഡേ ഓഫ് റിസറക്ഷൻ നാളിൽ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടും എന്നിട്ട് എന്ത് ചെയ്തു വിചാരണ നാളിൽ എങ്ങനെ ഒരുമിച്ച് കൂട്ടാ ഉറുമ്പുകളുടെ രൂപത്തിൽ ഉറുമ്പുകളുടെ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടും ഉറുമ്പുകളുടെ രൂപമാണെങ്കിലും പക്ഷേ അവരുടെ കോലം എങ്ങനെയായിരിക്കും അല്ല ഉറുമ്പുകളുടെ വലിപ്പത്തിൽ ഉറുമ്പുകളുടെ വലിപ്പത്തിൽ പക്ഷേ മനുഷ്യന്റെ കോലം മനുഷ്യരുടെ ആകൃതി ആയിരിക്കും പക്ഷെ ഉറുമ്പിന്റെ വലിപ്പേ ഉണ്ടാവുള്ളൂ സേ ഒരു ഹദീസാണ് അങ്ങനെ എല്ലാം അവരുടെ മുകളിലായിരിക്കും കാരണം എന്താണ് അവർ വളരെ നിന്ദിതരായി അവർക്ക് മേൽ അപമാനം ഉണ്ടായിരിക്കും അങ്ങനെ എന്തായി അവർ വളരെ അപമാനിതരായി വളരെ താഴ്ന്ന അവസ്ഥയിലായിരിക്കും അങ്ങനെ അവർ ജഹന്നത്തിൽ ഒരു സിജിലിൽ പെടും സിജിലിൽ അകപ്പെടും സിജിലിൽ അവരാക്കും സിജിൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിസൺ ഒരു ജയിൽ ഒരു ജയിലിൽ അവരെ കൊണ്ടിടും ആ ജയിലിന്റെ പേരാണ് ബൗലസ് എന്നാണ് ബൗലസ് എന്നൊരു ജയിലിൽ അവരാക്കും അവിടെ എന്ത് തീ അവരെ മുത്തം മൂടും
ചെറിയ തീ മൊത്തം അവരെ മൂടും. എന്നിട്ട് മുകളിൽ നിന്ന് അങ്ങനെ അവരെന്താവും, അവർ ഈ നരകവാസികളുടെ ചീഞ്ചലം അവർ കുടിക്കുകയും ചെയ്യും. ആ അവസ്ഥയിൽ വളരെ നിന്ദിതരും നികൃഷ്ടരുമായ നികൃഷ്ടവുമായിട്ടുള്ള ഒരു അവസ്ഥ അവർക്ക് സംജാതമാകുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹദീസിൽ. എന്ത് അഹങ്കാരം നടിക്കുന്നവരെ കുറിച്ചുള്ള ഹദീസാണ് പറഞ്ഞത്. അഹങ്കാരം നടിക്കുന്നവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പം ഇവര് അഹങ്കാരം നടിക്കുന്ന വിഭാഗമാണ്. അതുകൊണ്ടാണല്ലോ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരുന്നത്. ഇനി അടുത്ത ആയത്ത് 91-92 ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും. എന്ത് സംഭവം?